ചൈനയുടെ നീരാളിക്കൈകൾ എപ്പോഴും നോട്ടുമിടുന്നത് ഇന്ത്യയെയാണ് നിരന്തരം ഇന്ത്യക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കുക എന്നതാണ് ചൈന ചെയ്യുന്നത് കേന്ദ്രം പലതവണ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു വിദ്യ ലോകത്തെ തന്നെ മുൻനിര സ്ഥാനം ഇന്ത്യ നേടിക്കഴിഞ്ഞിരിക്കുന്നു ലോകത്തെ മുൻനിര പ്രതിരോധ ശക്തികളിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയും എത്തിക്കഴിഞ്ഞു മാത്രമല്ല മറ്റേതൊരു മുൻപന്തി രാജ്യത്തിനും ഒപ്പം സൈനിക ബലത്തിലും ആയുധ ബലത്തിലും ഇന്ത്യ തോളൊപ്പം നിൽക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ചൈനയുടെ ഏതൊരു പ്രകോപനവും നല്ലതിനാവില്ല ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിക്കും ലോകമെങ്ങും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇപ്പോൾ വാഴുന്നത് മനുഷ്യനെ റീപ്ലേസ് ചെയ്തു തുടങ്ങി പലയിടത്തും ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ നിരീക്ഷിക്കാനും ചൈന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധിയിലും ചൈന നോട്ടമിടുന്നത് ഇന്ത്യയെ തന്നെയാണ് ചൈനീസ് സാറ്റലൈറ്റ് എൽ പ്രവർത്തിക്കുന്നതിന്റെ പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ചൈനീസ് സാറ്റലൈറ്റിന് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കാൻ അവസരം നൽകിയപ്പോൾ പ്രത്യേകം നിരീക്ഷിക്കാൻ നിർദ്ദേശിച്ചത് ഇന്ത്യയിലെയും ജപ്പാനിലെയും പ്രദേശങ്ങളാണ് എന്നാണ് റിപ്പോർട്ട് ക്യുമിങ് സിംഗ് വൺ എന്ന ചൈനീസ് നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ ഒരു ദിവസത്തെ നിയന്ത്രണമാണ് നിർമ്മിത ബുദ്ധിക്ക് വിട്ടു നൽകിയത് ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നിർമ്മിത ബുദ്ധി പ്രത്യേകം നിരീക്ഷിക്കാൻ ഇന്ത്യയിലെയും ജപ്പാനിലെയും സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തതിന്റെ കാരണം ചൈന ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല ഇന്ത്യയിലെ പറ്റ്നെ ആണ് പ്രത്യേകം നിരീക്ഷിക്കാൻ നിർമ്മിത ബുദ്ധി നിർദ്ദേശം നൽകിയ സ്ഥലങ്ങളിൽ ഒന്ന് ഇന്ത്യൻ സേനയുടെ യൂണിറ്റുകളിൽ ഒന്ന് ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ വച്ച് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ നടത്തിയ ഏറ്റുമുട്ടലിൽ ഈ സൈനിക യൂണിറ്റിലെ അംഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു ജപ്പാനിലെ തിരക്കേരെ തുറമുഖങ്ങളിൽ ഒന്നായ ഒസാക്ക ചൈനീസ് നിർമ്മിത ബുദ്ധിയുടെ കണ്ണിലെ മറ്റൊരു പ്രത്യേക നിരീക്ഷണ കേന്ദ്രം പലപ്പോഴും അമേരിക്കൻ നാവിക സേനയുടെ കപ്പലുകൾ നങ്കൂരമിടുന്ന നാവിക സേനയുടെ തുറമുഖമാണിത് പസഫിക് മേഖലയിൽ ജപ്പാനീസ് യു എസ് സംയുക്ത സൈനിക അഭ്യാസങ്ങൾക്ക് ഈ തുറമുഖം കേന്ദ്രീകരിച്ചാണ് അമേരിക്കൻ സേന പ്രവർത്തിക്കാറ് ഈ കാരണങ്ങളൊക്കെയാണ് ചൈന പ്രത്യേകം നിരീക്ഷിക്കേണ്ട പ്രദേശങ്ങളിൽ ഒന്ന് ഈ തുറമുഖത്തെ മാറ്റിയത് നിലവിൽ മനുഷ്യ നിയന്ത്രണത്തിലാണ് സാറ്റലൈറ്റുകളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് എന്നാൽ യുദ്ധവും പ്രകൃതി ദുരന്തവും പോലുള്ള ഘട്ടങ്ങളിൽ ദീർഘകാലത്തേക്ക് കൃത്രിമോപഗ്രഹങ്ങളുടെ ചുമതല നിർമ്മിത ബുദ്ധിക്ക് നൽകേണ്ടി വന്നേക്കാം ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ചൈനീസ് പരീക്ഷണം ബഹിരാകാശ ദൗത്യങ്ങളിൽ ചിത്രങ്ങൾ താരതമ്യപ്പെടുത്തുക വിമാനപാതകൾ വരയ്ക്കുകയും അപകട സാധ്യത മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്യുക തുടങ്ങിയ നിരവധി മേഖലകളിൽ നിർമ്മിത ബുദ്ധിയെ ഇതിനകം തന്നെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണം നൽകിയിരുന്നില്ല ചൈനയ്ക്ക് നിലവിൽ ഇരുന്നൂറ്റി അറുപത് റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തുണ്ട് കുറച്ചു കാലത്തേക്ക് മാത്രം പ്രവർത്തിക്കുന്ന ചിലവേറിയ വസ്തുക്കളാണ് കൃത്രിമോപഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ അവയുടെ പരമാവധി ഉപയോഗത്തിന് നിർമ്മിത ബുദ്ധി സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും എന്നാൽ നിർമ്മിത ബുദ്ധിയിലെ ചൈനയുടെ ഈ നീക്കം എങ്ങനെയാകും മറ്റു രാജ്യങ്ങളെ ബാധിക്കുക എന്നതാണ് പൊതുവെയുള്ള ആശങ്ക യുദ്ധം മുന്നിൽ കണ്ടാണോ ചൈനയുടെ ഈ നീക്കം എന്നതാണ് വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യം തായ്വാനെ പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ചൈന ഇന്ന് അതിനായി സജ്ജമായി കഴിഞ്ഞു തായ്വാന് അമേരിക്കയുടെ സഹായം ഉണ്ടാകും എന്നതും ഉറപ്പായ കാര്യമാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചൈനയുടെ ഈ നീക്കം എന്നാണ് വിലയിരുത്തൽ തായ്വാനുമായി ഒരു യുദ്ധമുണ്ടായാൽ ഉണ്ടായാൽ അതിനായി ചൈന നിയോഗിക്കുന്നത് എ എ തന്നെയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ ചൈന സൈനികർക്ക് പകരം റിമോട്ട് കൊണ്ട് പ്രവർത്തിക്കാവുന്ന സൈനികരെയും റോബോട്ടുകളെയും ഒക്കെ നിയോഗിച്ചു കഴിഞ്ഞു അതേസമയം മറ്റൊരു നീക്കവും ഇന്ത്യക്കെതിരെ ചൈന നടത്തിയിരുന്നു ഇന്ത്യയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ ശ്രീലങ്കയിൽ റഡാർ ബേസ് സ്ഥാപിക്കാനും ചൈന പദ്ധതിയിട്ടിരുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങളും ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ട ഡോദ്ര ഉൾക്കടലിന് സമീപം റഡാർ ബേസ് സ്ഥാപിക്കാനായിരുന്നു ചൈനയുടെ നീക്കം ഇതുവഴി ഡിഗു ഗാർശിയയിലെ സൈനിക താവളത്തിലെ യു സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാനും ചൈനയ്ക്ക് കഴിയും ശ്രീലങ്കയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ദോദ്ര ഉൾക്കടലിൽ റഡാർ സ്റ്റേഷൻ വന്നാൽ കൂടംകുളം കൽപ്പാക്കം ആണവ നിലയങ്ങൾ അടക്കം നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് സാധിക്കും അതേസമയം പദ്ധതി വിജയിച്ചാൽ ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾ അടക്കം അപകടത്തിലാകും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലും കൂടുതൽ വാർത്തകൾക്ക് കേരള കുമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ